السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على محمد وعلى آل محمد، أما بعد، فاتقوا الله عباد الله. قال المؤلف رحمه الله: فانظر رحمك الله كل من سمعت كلامه من أهل زمانك خاصة فلا تعجلن ولا تدخلن في شيء منه حتى تسأل وتنظر هل تكلم فيه أحد من أصحاب النبي صلى الله عليه وسلم أو أحد من العلماء، فإن أصبت فيه أثرا عنهم فتمسك بي، ولا تجاوزه لشيء ولا تختر عليه شيئا فتسقط في النار. إمام ബർബഹാരി അദ്ദേഹത്തിന്റെ ഷർഹു സുന്നയിലെ ആറാമത്തെ പാരഗ്രാഫിൽ അടുത്ത ഭാഗത്ത് പറയുന്നത്, ഫൻലുർ, അതിനാൽ നീ ചിന്തിക്കുക, റഹിമക്കല്ലാഹു, അല്ലാഹു നിന്നോട് കാരുണ്യം ചൊരിയട്ടെ, കുല്ലമൻ സമിഅത്ത, നീ കേൾക്കുന്നവരായ എല്ലാവരെ കുറിച്ചും നീ ചിന്തിക്കുക. എന്താണ് നീ കേൾക്കുന്നത്? കലാമഹു, അദ്ദേഹത്തിന്റെ സംസാരം. അപ്പൊ ഏതൊരാളുടെ സംസാരം കേൾക്കുന്നുവോ ആ സംസാരത്തെ കുറിച്ച് നീ ചിന്തിക്കുക. ഏതൊരാൾ എന്ന് പറഞ്ഞാൽ മിൻ അഹ്ലി സമാനിക്ക, നിന്റെ കാലക്കാരിൽപ്പെട്ട ആധുനികരായ സമകാലികരായ ഏതൊരാളുടെ സംസാരം നീ കേട്ടാലും അതിനെക്കുറിച്ച് നീ ചിന്തിക്കണം. ഖാസത്തൻ, പ്രത്യേകമായി. ഫലാ തഴ്ജലന്ന, അപ്പോൾ നീ അതിൽ ധൃതി കാണിക്കരുത്. അപ്പോൾ നേരത്തെ പരിചയമുള്ളതല്ലാത്ത ഒരു പുതിയ വിഷയത്തിൽ, ഒരു പ്രത്യേക വിഷയത്തിൽ നിന്റെ കാലക്കാരായ ആളുകളിൽ നിന്ന് ഒരു സംസാരം കേട്ടാൽ നീ ധൃതി കാണിക്കരുത്. കേട്ടപാടെ അത് വിശ്വസിക്കാനോ അത് പ്രചരിപ്പിക്കാനോ നീ പോകരുത്. പ്രത്യേകിച്ചും ആധുനികരായ പണ്ഡിതന്മാരിൽ നിന്നും ആളുകളിൽ നിന്നും. വലാ തദുഖുലന്ന ഫീ ഷൈഇ മിൻഹു, അതിൽപ്പെട്ട ഒരു കാര്യത്തിൽ നീ തീർച്ചയായിട്ടും നീ കടന്നു ചെല്ലരുത്. ഹത്താ തസ്അല വതൻദുറ, നീ ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരെ, നീ ചോദിച്ചു പഠിച്ച് കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതുവരെ, പ്രത്യേകമായ ഒരു വിഷയത്തിൽ, മുൻപരിചയമില്ലാത്ത ഒരു വിഷയത്തിൽ ആധുനികരായ ആരിൽ നിന്നെങ്കിലും വല്ലതും കേട്ടാൽ ഉടനെ നീ ആ വിഷയത്തിൽ ധൃതിപ്പെട്ട് ചാടരുത്. നീ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യരുത്. എന്താണ് നീ അന്വേഷിക്കേണ്ടത്? എന്താണ് നീ ചോദിച്ചു മനസ്സിലാക്കേണ്ടത്? ഹൽ തകല്ലമ ഫീഹി അഹദുൻ, ആ വിഷയത്തിൽ ഒരാളെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? മിൻ അസ്ഹാബിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട, റളിയല്ലാഹു അൻഹും, അവരിൽപ്പെട്ട വല്ലവരും ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുവരെ നീ ഒരു പ്രത്യേകമായ വിഷയത്തിൽ ധൃതി കാണിച്ച് പ്രവേശിക്കരുത്. ഔ അഹദു മിനൽ ഉലമ, അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽപ്പെട്ട, അല്ലെങ്കിൽ പ്രാമാണികരായ പണ്ഡിതന്മാർ അവരിലൊരാളെങ്കിലും ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സമകാലികരായ ആളുകളുടെ വാക്കുകളുടെ പിന്നാലെ നീ പോകേണ്ടത്. ഫൈൻ അസബ്ത ഫീഹി, അതിൽ നിനക്ക് വല്ലതും കിട്ടിയാൽ, ശരിയായി ബോധിച്ചാൽ, അസറൻ വല്ല തെളിവും, അൻഹും, അവരിൽ നിന്ന്. അപ്പോൾ ആ പ്രത്യേകമായ വിഷയത്തിൽ പൂർവികരിൽ നിന്ന്, സ്വഹാബികളിൽ നിന്നോ അല്ലെങ്കിൽ പ്രാമാണികരായ പൂർവിക പണ്ഡിതന്മാരിൽ നിന്നോ നിനക്ക് വല്ല അസറും വല്ല പ്രമാണവും നിനക്ക് ലഭിക്കുകയാണെങ്കിൽ, ഫതമസ്സക് ബിഹി, അപ്പോൾ നീ അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. വലാ തുജാവിസുഹു ലിശൈഇൻ, അതിനെ യാതൊരു കാര്യത്തിനു വേണ്ടി നീ മറികടക്കരുത്. അതായത് പുതിയൊരു വിഷയം കേൾക്കുമ്പോൾ പൂർവികർ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നതുവരെ അതിനെതിരായി നീ പ്രവർത്തിക്കരുത്. ആ വിഷയത്തിൽ നീ ഒരിക്കലും മറികടക്കരുത്. വലാ തഖ്തർ അലൈഹി ചെയ്യാം, പൂർവികർ പറഞ്ഞതിനെതിരെ ആ പുതിയ വിഷയത്തെ നീ തിരഞ്ഞെടുക്കുകയും ചെയ്യരുത്. ഫതസ്ഖുത ഫിന്നാർ, അങ്ങനെയാണെങ്കിൽ നീ നരകത്തിൽ പതിക്കും. അതായത് പൂർവികർ പറഞ്ഞതിനെതിരായി, പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിനെതിരായി പ്രത്യേകമായ ഒരു വിഷയത്തിൽ ആധുനികരിൽ നിന്ന് നീ വല്ലതും സ്വീകരിച്ച് അതിൽ പ്രവേശിച്ചാൽ നീ നരകത്തിൽ പ്രവേശിക്കും. അപ്പോൾ ആ സമകാലികരായ ആളുകളിൽ നിന്ന് പ്രത്യേകമായി വല്ല വിഷയവും നീ കേട്ടു മനസ്സിലാക്കുകയാണെങ്കിൽ നീ ശരിക്കും അതേക്കുറിച്ച് ചിന്തിക്കണം. നീ ധൃതി കാണിക്കരുത്. നീ ചോദിക്കുകയും ചിന്തിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നതുവരെ ആ വിഷയത്തിലേക്ക് നീ കടന്നു ചെല്ലരുത്. എന്താണ് ചോദിക്കേണ്ടത്? സ്വഹാബികളിൽപ്പെട്ട വല്ലവരും പണ്ഡിതന്മാരിൽപ്പെട്ട വല്ലവരും ആ വിഷയത്തെക്കുറിച്ച് വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? അവരിൽ നിന്ന് വല്ല പ്രമാണവും നിനക്ക് ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെ നീ മുറുകെ പിടിച്ചുകൊള്ളുക. അതിനെ നീ ഒരിക്കലും മറികടക്കാൻ പാടില്ല. പൂർവികരിൽ നിന്ന് ലഭിച്ചതിനെ ഒരിക്കലും നീ മറികടക്കാൻ പാടില്ല. അതിനെതിരെ നീ മറ്റൊന്നിനെ സ്വീകരിക്കാനും പാടില്ല. അല്ലാത്ത പക്ഷം, അഥവാ നീ അങ്ങനെ സ്വീകരിച്ചാൽ, നീ ആ
പൂർവികരിൽ നിന്ന് മനസ്സിലാക്കിയതിനെ മറികടന്നാൽ തീർച്ചയായിട്ടും നീ നരകത്തിൽ പതിക്കും എന്നാണ് ഈ പാരഗ്രാഫിലൂടെ ഷെയ്ഖ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായ ഒരു വിഷയം കേൾക്കുകയാണെങ്കിൽ, അതും വളരെ പിൽക്കാലക്കാരായ ആളുകളിൽ നിന്ന് വല്ലതും കേൾക്കുകയാണെങ്കിൽ, നീ ഒരിക്കലും അതിൽ ധൃതി കാണിക്കാൻ പാടില്ല എന്നാണ്. ധാരാളമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അറിവിൽ പിറകിലായിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് പ്രമാണബന്ധിതമല്ലാത്ത കേവലം സംസാരങ്ങൾ കേട്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നീ ദീനിൻ്റെ വിഷയത്തിലൊരു തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങൾ ശ്രദ്ധിക്കണം. പ്രമാണമെന്ന് പറഞ്ഞാൽ സ്വഹാബികളിൽ നിന്ന് അതേക്കുറിച്ച് എന്ത് ലഭിച്ചു, അല്ലെങ്കിൽ പ്രാമാണികമായി സംസാരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് എന്ത് ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വഴികേടിൻ്റെ പണ്ഡിതന്മാർ ധാരാളമാണ്, വ്യതിയാന കക്ഷികൾ ധാരാളമാണ്. ഓരോ വിഷയത്തെക്കുറിച്ചും അവർക്കെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. വിദ്യാർത്ഥികളെ ന്യായീകരിക്കുന്നവരുണ്ടാകും, ശിർക്ക് സ്ഥാപിക്കുന്നവർ പോലും ആ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് ദീനിൻ്റെ പേര് പറയുന്ന സമകാലികരായ പണ്ഡിതന്മാരും ഉസ്താദുമാരുമൊക്കെ പറയുന്നത് നീ അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. ആ വിഷയത്തിൽ പൂർവികർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, പ്രാമാണികമായി സംസാരിക്കുന്ന വല്ല പണ്ഡിതന്മാരും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ ചിന്തിക്കണം. കാരണം മുസ്ലിം ഉമ്മത്തിൽ തന്നെയും ശിർക്കിൻ്റെ പ്രചാരകരും ബിദഅത്തിൻ്റെ പ്രചാരകരുമൊക്കെ ധാരാളമുള്ളതാണ്, അങ്ങനെ കടന്നുവരും എന്നതിനാൽ നീ നിന്റെ കാലഘട്ടത്തിലുള്ള ആധുനിക പണ്ഡിതന്മാർ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ പൂർവികരിൽ നിന്ന് പ്രാമാണികമായി സംസാരിക്കുന്നവരിൽ നിന്ന് ആ വിഷയത്തിൽ വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പഠിക്കാനുള്ള താല്പര്യമുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഷെയ്ഖ് ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. വളരെ നന്നായി സംസാരിക്കുകയും അതേപോലെ തന്നെ ധാരാളമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്കിടയിലുണ്ടായിരിക്കും. കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളതോ, ധാരാളമായി സംസാരിക്കുന്നു എന്നുള്ളതോ, നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നുള്ളതോ, വശ്യമായ സംസാരം ഉണ്ട് എന്നുള്ളതോ ഒന്നും ഒരു വസ്തുത ശരിയാണ് എന്നതിലേക്കുള്ള തെളിവല്ല. അത്തരം വശീകരണങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ പ്രാമാണികമായി സംസാരിക്കുന്നത് ആര് എന്ന് നന്നായി ചിന്തിച്ചു മനസ്സിലാക്കേണ്ട ഒരു ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന പ്രധാനപ്പെട്ട തത്വമാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെട്ടത്. കാരണം നന്നായി സംസാരിക്കാൻ വശ്യതയുള്ള ഒരാൾക്ക് തെറ്റിനെ ശരിയായി ചിത്രീകരിക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. നല്ല മധുരമുള്ള ഒരു തേനിനെ സംബന്ധിച്ച് അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ സംസാര വൈഭവം കൊണ്ട് അത് മോശമായ വികൃതമായ ഒരു ആരോഗ്യത്തിനും കൊള്ളാത്ത ഒന്നാണ് എന്ന് ഒരുപക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചേക്കും. വശ്യമായി സംസാരിക്കാനും ഹൃദയസ്പർശിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ഒരു ബാത്തിലിനെ ഹക്കായി സമർപ്പിക്കാൻ കഴിയും. ഒരു ഹക്ക് ബാത്തിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് സംസാര വൈഭവം കൊണ്ട് മാത്രം, നേരിട്ട് നീ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ നീ വിലയിരുത്തുകയും അയാളുടെ സംസാര വശ്യതയിൽ നീ പെട്ടുപോവുകയും ചെയ്യരുത് എന്നാണ്. നന്നായി സംസാര പാഠവുമുള്ള ആളുകളുടെ കെണിയിൽപ്പെടുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾ വളരെ വശ്യമായി നമ്മുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ അതിൽ പെട്ടുപോകാനും യഥാർത്ഥത്തിലുള്ള സത്യം നമ്മിൽ നിന്നും മറിഞ്ഞു കിടക്കാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ കേൾക്കുന്ന ഒരു പ്രത്യേകമായ ഒരു വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രാമാണികമാണോ എന്ന് പരിചിന്തനം നടത്തേണ്ട ഒരു ചുമതല നിനക്കുണ്ട് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് വശ്യത അപകടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീതിൻ്റെ ഒരു ഉദാഹരണം ഇപ്രകാരമാണ്, ഇന്ന മിനൽ ബയാനി ലസിഹറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും വിവരണത്തിൽ വശ്യതയുണ്ട്, സിഹറുണ്ട്. അതായത് ഒരാൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൽ ആളുകൾ ആകൃഷ്ടരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാതുകളെ വശീകരിക്കാൻ പലരുടെയും സംസാരത്തിന് കഴിയും. അതൊരു പക്ഷേ സത്യമായിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് നാം നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് പറയുന്നത്, ഫൻദുർ, നീ ശരിക്കും ചിന്തിക്കണം, നീ നോക്കണം, നീ മനസ്സിലാക്കണം. റഹിമക്ക അല്ലാ, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ. ഇത് മനസ്സിലാക്കുന്നത് വരെ സംഭവിച്ച അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു നിലപാട് അതിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുല്ലമൻ സമീഅത്ത കലാമഹു, നീ സംസാരം കേൾക്കുന്ന ഏതൊരാളെക്കുറിച്ചും നീ ചിന്തിക്കണം. മിനഹലി സമാനിക്ക, നിന്റെ കാലഘട്ടത്തിൽപ്പെട്ട ഖാസത്തൻ, പ്രത്യേകമായ ഒരു വിഷയത്തെ. ഫലാ തഴജലന്ന, അപ്പോൾ നീ ഒട്ടും ധൃതി കാണിക്കരുത്. വലാ തദുഹുലന്ന ഫീ ഷൈഇൻ മിൻഹു, അതിൽപ്പെട്ട ഒരു കാര്യത്തിലും നീ പ്രവേശിക്കുകയും ചെയ്യരുത്. അപ്പം നിന്റെ കാലക്കാരായ ഒരാളിൽ നിന്ന് ഒരു സംസാരം കേട്ടാൽ അതിലേക്ക് നീ ഓടിച്ചാടി പ്രവേശിക്കരുത്, പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുക്കരുത്. ഇവിടെ നാം മനസ്സിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇമാം ബർബഹാരി റഹിമഹുല്ല, അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ സമകാലികനാണ് എന്ന് മനസ്സിലാക്കണം. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, എന്ത്,
നിങ്ങളുടെ മുന്നിൽ നേരിട്ട് സംസാരിക്കുന്ന ഒരാളുടെ ഒരു ഷെയ്ഖിൻ്റെ വാക്ക് അത് ഉറപ്പു വരുത്താതെ അത് പ്രമാണത്തോട് യോജിക്കുന്നതാണ് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കാതെ അതങ്ങനെ തന്നെ ഏറ്റെടുക്കരുത്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും സൂക്ഷ്മത പാലിക്കാൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നാം ദീനിൻ്റെ ഒരു വിഷയം കേൾക്കുമ്പോൾ അത് ഉറപ്പു വരുത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതാണ് ഷെയ്ഖ് ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഏറ്റവും സുപ്രധാനമായ ആശയം. കാരണം ഈ കാലഘട്ടമെന്ന് പറഞ്ഞാൽ ഹവയുടെയും ജഹലിൻ്റെയും ദേഹേച്ഛകൾക്കനുസരിച്ച് ദീന് സംസാരിക്കുന്ന തെളിവില്ലാതെ തന്നെ സ്വന്തം വാചക കസർത്തുകൾക്കനുസരിച്ച് കുതർക്കങ്ങൾ കൊണ്ട് ദീന് സംസാരിക്കുന്ന പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്നവർ ഉള്ള ഒരു കാലഘട്ടത്തിലാണ്. അള്ളാഹു അത്തരമൊരു ദുർഗതിയിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ഇപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് കഴിച്ചു കൂട്ടുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധ വേണം. ഇത് വലിയൊരു ഫിത്തനയാണ്. കാരണം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ തനതായ ആദർശം ഇത്തരം ഭൗതിക തൽപരരോ വ്യതിയാന ചിന്തകരോ ആയ ആളുകളാൽ നമുക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ വലിയൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം ഏറ്റവും വലിയൊരു ഫിത്തനയാണ്. ഈ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിജ്ഞാനമല്ലാതെ ദീനിനെക്കുറിച്ച് പഠിക്കുക എന്നതല്ലാതെ എളുപ്പവഴികളൊന്നുമില്ല. അതുകൊണ്ട് പ്രമാണങ്ങൾ പഠിക്കണം, ഓരോ വിഷയത്തെക്കുറിച്ചും പ്രാമാണികമായി പഠിക്കണം. അങ്ങനെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം ഫിത്തനക്കാരിൽ നിന്ന് കരകയറാനുള്ള ഏക മാർഗം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, റുബ്ബ മുബല്ലഗിൻ ഔആമിൻ സാമിയ, കേൾക്കുന്നവനേക്കാൾ നന്നായി ശ്രദ്ധിക്കുന്ന എത്തിക്കപ്പെട്ടവരത്രയുണ്ട്. ഒരുപക്ഷെ നേരിട്ട് കേട്ട് ഒരു വിഷയം പഠിച്ചവനേക്കാളും ആ വിഷയം മറ്റൊരാൾക്കെത്തുമ്പോൾ അയാളത് അതിൻ്റെ നാനാവശവും അന്വേഷിച്ച് ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ട് കുറേ കൂടി നന്നായി ഉൾക്കൊള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അതിൻ്റെ പ്രമാണങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഷെയ്ഖ് പിന്നീട് പറയുന്നത്, ഫലാ തഅജലന, ഒട്ടും നീ ധൃതി കാണിക്കരുത്. വലാ തദ്ഖുലന ഫീ ശൈഇ മിൻഹു, അതിൽ നിന്ന് ഒരു കാര്യത്തിലും പ്രവേശിക്കുകയും ചെയ്യരുത്. ഹത്താ തസ്അല വതൻദുറ, നീ ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുവരെ. എന്താ ചോദിക്കേണ്ടത്? ഒരു പ്രത്യേകമായ വിഷയം നമ്മുടെ അരികിലേക്ക് വന്നു കിട്ടിയാൽ, ദീനിൻ്റെ വിഷയത്തിൽ വന്നു കിട്ടിയാൽ നാം എന്താ ചോദിക്കേണ്ടത്? ഹൽ തകല്ലമ ഫീഹി അഹദുൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അവരിലൊരാളെങ്കിലും വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? ഇത് ഷെയ്ഖ് ഇമാം ബർബഹാരിയുടെ ഒരു ഏറ്റവും മഹത്തായ ഒരു വസീയത്താണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദീനിൽ ഒരാളുടെ സംസാരം എത്രമാത്രം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അത് പ്രമാണബദ്ധമാണ് എന്ന് പരിശോധിച്ച് ഉറപ്പിക്കേണ്ട ഒരു ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പ്രമാണമാണ് ദീൻ, അല്ലാതെ നമ്മുടെ കേവലം ചിന്തകളോ ഇച്ഛകളോ ഇതൊന്നും ദീനിൻ്റെ ആധാരമല്ല. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു ഹഖ് സ്ഥാപിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അതല്ലാത്ത മറ്റേതൊരു തലത്തിൽ നിന്നും വരുന്ന സംസാരത്തെ ചാടിപ്പിടിച്ചു ഒരു ദീനിൻ്റെ ആശയമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ഇവിടെ ശുർക്കും കുഫറും ബിദഅത്തുമൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ വ്യാപരിക്കും. മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇസ്ലാം ഹറാമാക്കിയ എത്രയോ അത്യാചാരങ്ങളും അനാചാരങ്ങളും ബിദഅത്തുകളുമൊക്കെ ഇസ്ലാമിക ആചാരങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ സംസാരിക്കുന്നത് പ്രമാണത്തിൻ്റെ പിൻബലമില്ലാതെയാണ് അല്ലേ? ഇസ്ലാം പ്രത്യക്ഷമായി ഹറാമാക്കിയ മ്യൂസിക്കിനെ ഹലാലാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഇസ്ലാം പ്രത്യേകമായി നമുക്ക് നിർബന്ധിച്ചിട്ടുള്ള താടി വളർത്തുക പോലുള്ള ഒരുപാട് നബിചര്യയെ നമ്മുടെ സമൂഹത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതൊന്നും ഇസ്ലാമിൻ്റെ അടയാളമല്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ശാഖാപരമായ വിഷയങ്ങളിൽ മാത്രമല്ല, നേരെമറിച്ച് അഖീദയുടെ വിഷയത്തിൽ പോലും മരണപ്പെട്ടുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവരോട് ഇസ്തിഗാസ ചെയ്യുന്നവർ, അവർക്ക് വേണ്ടി നേർച്ചയും ബലിയും അർപ്പിക്കുന്നവർ, അതൊക്കെ ദീനിൻ്റെ പേരിൽ തന്നെ ആധുനികരായ പലരും ജനങ്ങളെ പറഞ്ഞ് അവരുടെ സംസാര വൈഭവം കൊണ്ട് അത് ഇസ്ലാം ദീനാണ് എന്ന മട്ടിൽ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ സ്വഹാബികൾ ഏതൊരാദർശത്തിലാണോ നിലകൊണ്ടത് അതിന് ഘടകവിരുദ്ധമായ ആദർശം കൊണ്ടുവന്നിട്ട് അത് ഇസ്ലാമാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കാലഘട്ടം എത്തിയത് ഈ ഒരു അടിസ്ഥാന പാഠം നമ്മുടെ ബഹുജനങ്ങളും പണ്ഡിതന്മാർ പോലും സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ദീന് കേൾക്കുമ്പോൾ പൂർവികരിലെന്നാണ്, ഇപ്പം നബിദിനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വഹാബികൾ നബിദിനം ആചരിച്ചോ താബിഈങ്ങൾ നബിദിനം ആചരിച്ചോ ഇത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ കാണുന്നില്ലെങ്കിൽ പിൽക്കാലക്കാരാരെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇത് ശിഅകൾ കൊണ്ടുവന്ന ഒരു ആചാരമാണല്ലോ,
ഇസ്ലാമിൻ്റെ പശ്ചാത്തലമില്ലാത്തൊരാചാരമാണ്. വ്യതിയാന കക്ഷികളിൽ നിന്ന് സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആഘോഷവും ആചാരവുമാണ്. അതിന് ദീനിൻ്റെ പരിവേഷം നൽകുമ്പോൾ സ്വഹാബത്തിൽ അതുണ്ടായിരുന്നു എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. പിന്നീട് ശൈഖ് പറഞ്ഞു, ഔ അഹദു മിനൽ ഉലമ, അല്ലെങ്കിൽ ഉലമാക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആലിമല്ല, നേരമറിച്ച് മിനൽ ഉലമാ ഇൽ മുഅ്തബരീൻ എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹസീലുള്ള പറഞ്ഞിട്ടുള്ളത്. പ്രാമാണികരായ പണ്ഡിതന്മാർ, നമുക്ക് അംഗീകരിക്കാവുന്ന, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഹാബത്തിൻ്റെ മൻഹജിലൂടെ സഞ്ചരിച്ചവരാണ് എന്ന് അറിയപ്പെട്ട പണ്ഡിതന്മാർ, സ്വഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന താബീങ്ങളും തബഊ താബീങ്ങളും അത്തരം ആളുകൾ, അതാണ് ഈ ഷെയ്ഖ് ഉലമാ എന്ന് പറയുമ്പോൾ തബഊ താബീങ്ങളെക്കുറിച്ചും താബീഈങ്ങളെക്കുറിച്ചുമാണ് ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സ്വഹാബികളിൽ നിന്നോ താബീഈങ്ങളിൽ നിന്നോ മനസ്സിലാകാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദീനായി നിങ്ങൾ പരിഗണിക്കരുത് എന്നുള്ള താക്കീതാണ് ഷെയ്ഖ് ഇമാം ബർബഹാരി റഹിമഹുള്ള ഇവിടെ നൽകുന്നതെന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇൻ അസബത്ത ഫീഹി അസറൻ അൻഹും ഫതമസക് ബി, സ്വഹാബികളിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്ന് അഥവാ താബീഈകളിൽ നിന്നോ നിനക്ക് ഒരു അസർ, ഒരടയാളമെങ്കിലും ഒരു തെളിവെങ്കിലും അവരിൽ നിന്നൊരു വാക്യമെങ്കിലും ഈ വിഷയത്തിൽ നിനക്ക് സ്വഹയായി ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ പണ്ഡിതൻ നിന്റെ കാലക്കാരൻ പറഞ്ഞതിനെയും നീ പിൻപറ്റിക്കോളും എന്നാണ് പറഞ്ഞത്. അല്ലാതെ വലാ തുജാവിസുഹു ലിശയ്ഇൻ, യാതൊരു കാര്യത്തിനു വേണ്ടി നീ അതിനെ മറികടക്കരുത്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരാളുടെ അഭിപ്രായത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരാളുടെ നിലപാടിനു വേണ്ടി ഈ ഒരു തത്വത്തെ മറികടക്കരുത്. ഏതൊരു വിഷയം വന്നാലും സ്വഹാബികളിലേക്കും താബീഈങ്ങളിലേക്കും അവരതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതിലേക്ക് മടങ്ങാതെ, അത് പരിശോധിക്കാതെ, പറഞ്ഞത് കേട്ട പ്രകാരം അതേപടി തന്നെ അത് സ്വീകരിക്കുക എന്നൊരു തത്വം അതൊരിക്കലും നീ സ്വീകരിക്കുന്ന നിന്നിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് നീ ഈ പറഞ്ഞ തത്വത്തെ മറികടക്കരുത് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. വലാ തഖ്തർ അലൈഹി ശൈഅൻ ഫതസ്ഖുത ഫിന്നാർ, അതേപോലെ അതിനെതിരെ സ്വഹാബത്തിൻ്റെയും താബീഈങ്ങളുടെയും പ്രാമാണികരായ പണ്ഡിതരുടെയും അവർ നമുക്ക് പ്രാമാണികമായി പഠിപ്പിച്ചു തന്ന വിഷയങ്ങൾക്കെതിരെ മറ്റൊരാശയത്തെ സമകാലികനായ ഒരു പണ്ഡിതൻ്റെ സംസാര വൈഭവം കേട്ട് അത് നീ നിന്റെ ആശയമായി തിരഞ്ഞെടുക്കരുത് എന്ന് കൽപ്പിച്ചു. അല്ലാത്ത പക്ഷം നീ നരകത്തിൽ പതിക്കും. അങ്ങനെ തിരഞ്ഞെടുത്താലോ, അവർ പറഞ്ഞതിനെതിരെ മറ്റൊരാശയം നീ സ്വീകരിച്ചാലോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട് യോജിക്കാത്ത ഒരു ആശയം നീ കൊണ്ടുവന്നാലോ, അഖീദയിലോ കർമാനുഷ്ഠാനങ്ങളിലോ ഇബാദത്തുകളിലോ ആചാരങ്ങളിലോ നീ ഒരു ബിദഅത്ത് കൊണ്ടുവന്നാലോ, ഫതസ്ഖുത ഫിന്നാർ, അപ്പോൾ നീ നരകത്തിൽ പതിക്കും. അപ്പൊ സലഫിൽ നിന്ന് ലഭിക്കാത്ത ഒരു കാര്യം പിൽക്കാലക്കാരിൽ നിന്ന് ദീനായിട്ട് നീ സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചാൽ നീ നരകത്തിൽ പ്രവേശിക്കും എന്നാണ് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരാണ് ഈ പൂർവികർ? ശരിയായ പാതയിലുള്ളവർ, നമ്മൾ അവലംബിക്കേണ്ടവർ. സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്തിൽ കാണാം, അല്ലദീന അന്നമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അവരോട് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, നബിമാരും സത്യസന്ധത പുലർത്തുന്ന സിദ്ദീഖുകളും ശുഹദാക്കളും അതേപോലെ തന്നെ സ്വാലിഹികൾ, നന്മ പ്രവർത്തിക്കുന്നവരുമാണ് അവർ. എത്ര നല്ല കൂട്ട് എന്ന്, എത്ര നല്ല കൂട്ടുകാരാണ് എന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അപ്പം നബിമാരുടെയും സ്വഹാബത്തിൻ്റെയും ശുഹദാക്കളുടെയും സ്വഹാബത്തിൻ്റെയും താബീഈങ്ങളുടെയും ആദർശം സ്വീകരിച്ച, സലഫിൻ്റെ പാത സ്വീകരിച്ച പ്രാമാണികരായ സ്വാലിഹികളുടെയും മാർഗമാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ മാർഗം. അതിനെതിരെയുള്ളത് തരീഖുന്നാർ, നരകത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പ്രഖ്യാപിക്കാനായി അല്ലാഹു പറഞ്ഞത്, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിയൂ, തീർച്ചയായും ഇതാണ് എൻ്റെ നേരായ മാർഗം, ഇതിനെ നിങ്ങൾ പിൻപറ്റുവിൻ. വലാ തത്തബിയു സുബുൽ, അനേക മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അപ്പോൾ അത് നിങ്ങളെയും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, നേരായ മാർഗത്തിൽ നിന്ന് ശിഥിലമായി പോകും എന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത് ഒരേ ഒരു മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സ്വഹാബത്തിലും കാണുന്ന ആദർശവും മാർഗവുമാണ് അള്ളാഹുവിൻ്റെ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശൈത്താൻ പ്രചരിപ്പിക്കുന്ന വ്യതിയാനത്തിൻ്റെ മാർഗങ്ങളാകട്ടെ ധാരാളമുണ്ട്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള ശൈത്താൻമാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് വ്യതിയാനത്തിൻ്റെ മാർഗങ്ങളിലേക്ക് നമ്മെ സ്വാധീനിച്ചു കൊണ്ടുപോകുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ദുനിയാവിലെ മനുഷ്യ സമൂഹം ഖിയാമത്ത് നാൾ വരെയും അള്ളാഹുവിങ്കിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം ഇതാണ്. അതായത് വ്യതിയാന ആദർശങ്ങൾക്കിടയിൽ നിന്ന് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനതായ ആദർശം, ശരിയായ ആദർശം ആരാണ് തിരഞ്ഞെടുക്കുന്നത്, അവൻ വിജയിക്കും, അവനാണ് സ്വർഗാവകാശിയായി തീരുക. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തും.